എവരിവാൻ അസ്സലാമു അലൈക്കും എവരിവാൻ, വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹട്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ബണ്ണ് അല്ലെങ്കിൽ സ്റ്റഫ്ഡ് ബണ്ണാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഓവനൊന്നും ഇല്ലാണ്ടും ഉണ്ടായിട്ടൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് രീതിയിലും ഞാനതിൽ ഉണ്ടാക്കുന്നുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അത്രയും ടേസ്റ്റ് അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെയെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ടേസ്റ്റുള്ള ഒന്നായിരുന്നു. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ അതിൽ ഇഷ്ടമാവും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് പറയണ, ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂണിനോട് അടുത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം തന്നെ പഞ്ചസാരയാണ്. അതിലേക്ക് ഞാൻ ഇത്തിരി ചൂടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു 3-4 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാത്രമാണ് മറ്റ് ചേരുവകൾ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് 3 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പാലും വെള്ളവുമാണ് ചേർക്കുന്നത്. അതായത് പകുതി പാലും പകുതി വെള്ളവും ഉള്ള ഒരു മിശ്രിതമാണ് ചേർക്കുന്നത്. അതായത് 1.5 കപ്പാണ് ഞാൻ ഈ ഒരു കപ്പിന് 1.5 കപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ 1.5 കപ്പിന് നമ്മൾ ഏകദേശം ഒരു 3 കപ്പോളം മൈദ നമുക്ക് എടുക്കാം കേട്ടോ. അതിനൊരു കൺസിസ്റ്റൻസി അങ്ങനെയാണ് വരിക. ഇനി അതിലേക്ക് ഞാൻ മുട്ട കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 3 കപ്പാണ് മൈദ ഇട്ട് കൊടുക്കുന്നത്. അതായത് 1.5 കപ്പ് പാലും പിന്നെ ഞാൻ എഗ്ഗും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവുമെന്ന് ഉദ്ദേശിച്ചത്. പിന്നെ ചില പൊടികൾക്ക് വ്യത്യാസം ഉണ്ടാവും. ചില ഇതൊക്കെ പെട്ടെന്ന് വാട്ടർ അബ്സോർബ് ചെയ്യും, ചിലത് അത്ര ചെയ്യില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറെ ഇട്ട് കൊടുക്കാം. കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഒന്ന് കുഴച്ച് വന്നിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റിന് ശേഷം വീണ്ടും ഒന്ന് എടുത്ത് കുഴയ്ക്കാം. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇനി ഇവിടെ നമുക്കതിലേക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞളിട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂണോളം മല്ലിയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂണോ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഇടുന്നുണ്ട്. 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ് തൈര്, നല്ല കട്ട തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഒക്കെ ഒന്ന് കൂട്ടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഉപ്പുമുളകൊക്കെ പിടിക്കും, കാരണം ബോൺലെസ് ചിക്കനാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാനത് ഒക്കെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് എടുത്ത് വരും ഇങ്ങനെ ചെറുക്കുകയാണെങ്കിൽ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേണമെന്നില്ല. പക്ഷെ അതുണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതേ നോക്കൂ, നമ്മുടെ മാവൊക്കെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിത് നമുക്കിതൊന്നൊന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ എടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ ഒട്ടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് ഇത്തിരി പൊടി ഇട്ട് കൊടുത്താൽ മതി. പൊടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റിമൂവായി വന്നോളും. ഇതുപോലെ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈ കുഴ അത്യാവശ്യം നല്ലതുപോലെ ശരിയാവണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു 15 മിനിറ്റ് കൂടെ ഇത് ഇതുപോലെ അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ 2 സ്റ്റെപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരൊറ്റ പ്രാവശ്യം തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കയ്യിൽ ഒട്ടിപ്പിടിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ചിക്കനൊരു പകുതി വേഗം ആകുമ്പോഴേക്കും ഞാൻ ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം കുറച്ചും കൂടെ അധികം ഇട്ട് കൊടുത്തില്ലെന്ന് ഒന്നുകൂടെ നന്നാവും കേട്ടോ. ഞാൻ ഇടയ്ക്ക് വെച്ച് ക്യാപ്സിക്കം കടിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. കുറച്ചും കൂടെ അധികം ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങളിനി ചെയ്യുമ്പോൾ ക്യാപ്സിക്കം കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ക്യാപ്സിക്കം ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിന്നിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇടാം കേട്ടോ. ഞാൻ ഇതിലേക്ക് ചീസ് ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ, കുറച്ച് തിക്കായിട്ട് നമുക്ക് മസാല കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു ടൊമാറ്റോ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് വളരെ ചെറിയ തിന്നാക്കി മുറിച്ചതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതുപോലെ സവാളയും വേണമെങ്കിൽ ഇത്തിരി കൂടെ അധികം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓൾറെഡി കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇതേ ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരണം, അപ്പോഴാണ് നമ്മളെ ബണ്ണും നല്ലതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ
ചിക്കൻ്റെ മസാലയിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ ചീസ് ഇട്ട് കൊടുക്കുമെങ്കിൽ മാത്രം നല്ലതുപോലെ അത് മിക്സായി എടുക്കുള്ളൂ. അപ്പോൾ ചീസ് ഇല്ലായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ ഒരു കിഡ്ലൻ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ പണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ മാവ് എൻ്റെ ഓരോ ബോളാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് വലിയ ബോളും ചെറിയ ബോളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ബണ്ണ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഇതുപോലെ പൊടിയിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം ഫില്ലിംഗ് ഒന്ന് ഇതേതുപോലെ നിറച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേ ഈ ഭാഗങ്ങളെല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് ഇത് ഞാൻ ഈ കാണിക്കുന്നത് പോലെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മുറിച്ച് ചേർത്ത് ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. രണ്ട് രീതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഓവനിൽ വെച്ചിട്ടും സാധാരണ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഓവനിൽ വെച്ച് വെക്കുമ്പോൾ ഇതുപോലെ ഞാൻ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇത്തിരി എണ്ണ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം പിന്നെ ഇത്തിരി പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഓരോ ബണ്ണും അതിലേക്ക് വെച്ചത്. അല്ലെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുകയും അത് കിട്ടാണ്ട് വരികയൊക്കെ ചെയ്യും. പിന്നെ ബണ്ണിൻ്റെ ഷേപ്പും അതുപോലെ അതിൻ്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചോ അല്ലെങ്കിൽ ഷേപ്പൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് വേറെ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രൈയിലാക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് ഞാനൊന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിയുന്നിടത്തോളം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ പൊങ്ങി വരാണെങ്കിൽ വേവാൻ വളരെ പെട്ടെന്ന് എളുപ്പമായിരിക്കും. പിന്നെ ഇത് എഗ് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ എഗ് വാഷ് ചെയ്യുന്ന വീഡിയോ ആക്ച്വലി അതിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത്. ഇതായതുപോലെ തന്നെ ഒരു വേറൊരു ബ്രെഡായിരുന്നു. എഗ് വാഷ് എന്ന് പറയുന്നത് ഒന്നുമല്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ എഗ് ബീറ്റ് ചെയ്തത് എടുത്തിട്ട് ഒന്ന് മുകളിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എങ്കിൽ മാത്രമേ ഇത് വെന്ത് വരുന്ന സമയത്ത് ആ ഒരു ഗോൾഡൻ കളർ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇത്തിരി വെളുത്ത എള്ള് ഞാൻ ഇതിൽ ജസ്റ്റ് തൂവി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരു കാർണിഷന് വേണ്ടിയിട്ടാണ്. അതിനുശേഷമാണ് ഇത് ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓവനിൽ ഞാൻ വെച്ച സമയത്ത് 180 ഡിഗ്രി ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ശേഷം 150 ഡിഗ്രിയിലാണ് ഞാനിത് വേവിച്ചെടുത്തത്. ഏകദേശം ഒരു 18 മിനിറ്റൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേസമയം ഇവിടെ ഞാനൊരു പാനിലേക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിലായിട്ട് ഇതുപോലെ ഒരു വട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ബണ്ണ് ഞാൻ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഓവനിൽ 18 മിനിറ്റാണ് എനിക്ക് ഇതായി കിട്ടാൻ എടുത്തിട്ടുള്ളത്. അത്രത്തോളം തന്നെയാണ് എനിക്ക് ഈ പാനിലും കിട്ടിയിട്ടുള്ളത്. കാരണം ഈ ഉപ്പ് നന്നായിട്ട് ചൂടായതിന് ശേഷം എന്താ പറയുക, ആ ഹീറ്റ് ഒത്തിരി സമയം അതിനുള്ളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നമുക്ക് ഓവനിൻ്റെ ഒന്നും ആവശ്യമല്ല. നന്നായിട്ടൊന്ന് കത്തിന് ശേഷം പിന്നെ സിമ്പിളാക്കി വെക്കണം തീ. പക്ഷേ സിമ്മ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളല്ല കേട്ടോ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചൊന്ന് ഉയർത്തിയിട്ട് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒത്തിരി ആയി അല്ലതാനും. അപ്പം ഓവനും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല ബണ്ണായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓവനിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓവനും ഇതും തമ്മിലൊരു വ്യത്യാസമില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടൈമിനും തമ്മിൽ വ്യത്യാസങ്ങളൊന്നും അധികമില്ല. അപ്പം ഓവനില്ലാത്തൊരു ഒട്ടും വിഷമിക്കണം. ഇത്ര ഉപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നോക്കൂ, ഇത് എത്ര സോഫ്റ്റ് ആയിട്ടാണുള്ളത് കണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കാം. നമ്മളെ സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള നല്ല ചിക്കൻ ബണ്ണ് ഇവിടെ റെഡിയാക്കി. കിഡ്ലൻ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ആ ചീസും കൂടെ മെൽറ്റ് ചെയ്തപ്പോൾ പറയാനില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഒന്ന് കഴിച്ചാൽ മതി വയറ് നിറയാൻ. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഓവൻ്റെ ആവശ്യമില്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. വൺസ് അഗെയിൻ ഇറ്റ്സ് മീ നിഷാന. താങ്ക് യു സോ മച്ച്.